നമസ്കാരം. എ ആർ പെറ്റൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്വാദിഷ്ടമായ ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു മുരിങ്ങയിലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മുരിങ്ങയിലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, വളരെ പോഷക ഗുണങ്ങളും അതുപോലെ തന്നെ നല്ല ഔഷധ ഗുണങ്ങളും അടങ്ങിയതാണ് മുരിങ്ങയില. അത് കഴിവതും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. മുരിങ്ങയില വെച്ചിട്ട് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 3 തണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഫ്രഷായിട്ടുള്ള 3 തണ്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കി നല്ല വൃത്തിയാക്കി എടുക്കണം. ഞാനെല്ലാം വൃത്തിയാക്കി ഞാനിതുപോലെ അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർക്കുന്നതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 തേങ്ങയുടെ പകുതി ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള് മുളക് പൊടിയുടെ ആവശ്യമേ ഉള്ളൂ. 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. 1 3 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് പാകത്തിന് കലക്കിയെടുക്കാം. കണ്ടില്ലേ, ഞാനിതുപോലെ ഉപ്പും വെള്ളവും ചേർത്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് ഒരുപാട് അങ്ങ് തിക്കായി പോകല്ലേ, അതുപോലെ അങ്ങ് ഒത്തിരി അങ്ങ് ലൂസായും പോകരുത്. സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടുമ്പോൾ നമുക്കതിലേക്ക് 2 വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്ന് കരിഞ്ഞു പോകല്ല, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി നമുക്ക് എടുക്കാം. കണ്ടില്ലേ, അതിൻ്റെ പച്ച നിറം നഷ്ടമാകല്ലേ. അതിനു മുമ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു പരുവത്തി വേണം എടുക്കാൻ. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒന്ന് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. തിളപ്പിക്കരുത്, തിളപ്പിച്ചാൽ അങ്ങ് വല്ലാതായി പോകും. ഒന്ന് നന്നായി ഒന്ന് ചൂടായ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ മുരിങ്ങയിലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.